ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. അതിലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്നാണ് നമ്മൾ കണ്ടത്. ഇന്ന് നോക്കാൻ പോകുന്നത് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് അഥവാ ഏരിയാസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഡെവലപ്മെൻറ്റിൽ തന്നെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്, അതായത് ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഏതൊക്കെ രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകളാണുള്ളത്, ഏതൊക്കെ വശങ്ങളാണ് ഡെവലപ്മെൻറ്റിനുള്ളത് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിനായിട്ടുള്ള ആസ്പെക്ട്സുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, ദെൻ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, മോറൽ ഡെവലപ്മെൻറ്റ്, മെൻ്റൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ദ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഇതിലെ ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിലാണ്. ബാക്കി ഓരോ ഡെവലപ്മെൻറ്റും എന്താണ്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണ്, പിന്നെ ഓരോ ഡെവലപ്മെൻറ്റിലും ഒരുപാട് തിയറീസൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഓരോ ഡെവലപ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകാം. ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ പേരിൽ തന്നെയുണ്ട്, നമുക്ക് ശാരീരികമായിട്ട് വരുന്ന ഏതൊരു മാറ്റത്തെയും നമ്മൾ എന്തെന്ന് പറയുന്നു, ഫിസിക്കൽ ഡെവലപ്മെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എ പ്രോസസ്സ് വിച്ച് ബ്രിങ്സ് പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ ദ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇൻറ്റേർണൽ ബോഡി ഓർഗൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദർ കപ്പാസിറ്റി ടു ഫങ്ഷൻ. അതായത് ഒരു പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പ്രോഗ്രസീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയിൽ ആ വ്യക്തിയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുള്ള ബോഡി പാർട്സിൽ അല്ലെങ്കിൽ ബോഡി ഓർഗൻസിൽ പ്രോഗ്രസീവായിട്ട് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ ഒരു പ്രക്രിയയിലാണ് നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, നമ്മുടെ ഒരു ഏജ് മുതൽ, അതായത് ചെറുപ്പകാലം മുതൽ നമ്മൾ വലുതാകുന്നത് വരെ നമ്മുടെ ഓരോ ഓർഗൻസിനും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ബാഹ്യമാകാം, ആന്തരികമാകാം, അതായത് ഇൻറ്റേർണലോ ഓർ എക്സ്റ്റേണലാകാം. അത്തരത്തിലെ മാറ്റങ്ങൾ വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ട് രീതിയിൽ, അതായത് രണ്ട് ഡൈമെൻഷൻസിലാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് ചേഞ്ചസ് ഇൻ ഗ്രോസ് ഫിസിക്കൽ സ്ട്രക്ചർ, ദെൻ രണ്ടാമത്തതാണ് ചേഞ്ചസ് ഇൻ ഇൻറ്റേർണൽ ഓർഗൻസ്. അപ്പോൾ അതിൽ ആദ്യത്തേത് ഏതാന്ന് നോക്കാം, ചേഞ്ചസ് ഇൻ ഗ്രോസ് ഫിസിക്കൽ സ്ട്രക്ചർ. ഗ്രോസ് ഫിസിക്കൽ സ്ട്രക്ചർ അതായത് നമ്മുടെ ബോഡിയിൽ മൊത്തമായി ഉണ്ടാകുന്ന മാറ്റത്തെ, അതായത് മൊത്തമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹൈറ്റ്, അതിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ ടേംസ് ഓഫ് ഹൈറ്റ്, വെയ്റ്റ് ആൻഡ് ബോഡി പ്രപ്പോർഷൻസ് ആൻഡ് ജനറൽ ഫിസിക്കൽ അപ്പിയറൻസ്, ഇതെല്ലാം തന്നെ ചേഞ്ചസ് ഇൻ ഗ്രോസ് ഫിസിക്കൽ സ്ട്രക്ചറാണ്. നമ്മുടെ മൊത്തത്തിലുള്ള ഫിസിക്കൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റമാണ് ആദ്യത്തെ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഹൈറ്റിൽ, വെയ്റ്റിൽ, ബോഡി പ്രപ്പോർഷനിൽ, ദെൻ നമ്മുടെ മൊത്തത്തിലുള്ള അപ്പിയറൻസിൽ മാറ്റം വരുന്നുണ്ട്. ഇനി രണ്ടാമത്തതാണ് ചേഞ്ചസ് ഇൻ ഇൻറ്റേർണൽ ഓർഗൻസ്. ആ പേരിൽ തന്നെയുണ്ട്, എന്താണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാകാം, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ആകാം, നെർവസ് സിസ്റ്റം, അതുപോലെ എക്സ്ക്രീറ്ററി സിസ്റ്റംസ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ്, ഇതിലൊക്കെ തന്നെ എന്ത് വരുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഫങ്ഷനിങ്ങിനൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, അതായത് രണ്ട് ഡയമെൻഷൻസാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ചേഞ്ചസ് ഇൻ ഗ്രോസ് ഫിസിക്കൽ സ്ട്രക്ചർ, ദെൻ രണ്ടാമത്തത് ചേഞ്ചസ് ഇൻ ഇൻറ്റേർണൽ ഓർഗൻസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓരോ ഏജിലും നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. മാറിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് റാപ്പിഡായിരിക്കും ഗ്രോത്ത് റേറ്റ്, ചിലപ്പോൾ ഇത്തിരി സ്ലോ റേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു രീതിയിലുള്ള ഡെവലപ്മെൻറ്റും നടക്കണം എന്നില്ല. അങ്ങനെ ഓരോ ഏജിലും ഓരോ രീതിയാണ്. അപ്പോൾ ഇൻഫാൻസിയിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് 0 മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു കുട്ടിയുടെ
ഫിസിക്കൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം ഫാസ്റ്റായിരിക്കും, റാപ്പിഡായിരിക്കും. നമ്മൾ തന്നെ നമ്മളറിയാലോ, ആ ഒരു കാലയളവിലുള്ള ആ ഒരു ഏജിലുള്ള കുട്ടികളെ നിങ്ങളൊന്ന് സപ്പോസ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്കറിയാം ആ കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് പ്രീ ചൈൽഡ്ഹുഡിലേക്ക് ആകുമ്പോൾ, അവിടെ പീരീഡ് ഓഫ് ഫിക്സേഷൻ ഉണ്ടാകും. ഈ ഒരു ഫിക്സേഷൻ എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. കേട്ടതിൻ്റെ എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്, ഈ ഫിക്സേഷൻ എന്ന് പറഞ്ഞ ടേം ആരാണ് ആദ്യമായി കോയിൻ ചെയ്തത്? ആദ്യമായി ഒറിജിനേറ്റ് ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെയാണ് അത് വന്നത്. അതെന്താണെന്ന് പറയാം. ആ ഒരു ടേം കോയിൻ ചെയ്ത അദ്ദേഹമാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻഫൻസിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അത് സ്റ്റേബിൾ ആകാനായിട്ട് എടുക്കുന്ന ഒരു ടൈമാണ്. അല്ലാതെ പുതിയൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നു എന്നുള്ളതല്ല. വാട്ട് ഈസ് അക്വയേർഡ് ഇൻ ഇൻഫൻസി ഈസ് സ്റ്റെബിലൈസ്ഡ്, അതാണ് ഇവിടെ നടക്കുന്നത്, പ്രീ ചൈൽഡ്ഹുഡിൽ നടക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓറൽ ഫിക്സേഷൻ വന്നു എന്ന് വിചാരിക്കൂ, അത് വേറൊരു എക്സാമ്പിളാണ് കേട്ടോ. ഓറൽ ഫിക്സേഷൻ വന്നു കഴിയുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലുതാകുമ്പോൾ ആ കുട്ടിക്ക് നൈൽ ബിറ്റിംഗ് ഉണ്ടാവും. നമ്മൾ നഖം കടിക്കുന്ന ശീലമുണ്ടല്ലോ, അതിനർത്ഥം എന്താണ്? കുട്ടിക്ക് ഓറൽ ഫിക്സേഷൻ മുൻപ് വന്നിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെയാണ് ആ കുട്ടിക്ക് സ്മോക്കിംഗ് എന്ന് പറയുന്ന ടെൻഡൻസി ഉണ്ടാകുന്നത്, ബബിൾ ഗം ച്യൂ ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ഓറൽ ഫിക്സേഷന് ഉദാഹരണമാണ്. അതായത് ഓറൽ നമ്മൾ തമ്പ് മുൻപ് കുട്ടികൾ സക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചെറുപ്പത്തിൽ. അപ്പോൾ നമ്മൾ പറയും അത് മാറ്റണം എന്ന് പറയും. അത് മാറാതെ അതിനോടൊരു ടെൻഡൻസി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അതിനൊരു ഫിക്സേഷനാണ്, അതിലേക്ക് ഫിക്സ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെറുതെ ഇപ്പോൾ തമ്പ് കുടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അതായത് സക്ക് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസിലേക്ക് കുട്ടി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇവിടെ ഫിക്സേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഫൻസിയിൽ കുട്ടി എന്തൊക്കെ അക്വയർ ചെയ്തോ അതെല്ലാം സ്റ്റേബിൾ ആകുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ദെൻ വീണ്ടും മിഡിൽ ചൈൽഡ്ഹുഡിലേക്ക് പോകുന്നു, 7 to 9 years വീണ്ടും പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. പക്ഷേ ഈ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഒരു വ്യത്യാസമുണ്ട്. 0 മുതൽ 2 വയസ്സ് വരെ, അതായത് ഇൻഫൻസി കാലഘട്ടത്തിനേക്കാൾ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് ലോ ഇൻ കമ്പാരിസൺ ടു ഇൻഫാൻസി. അതായത് ഇൻഫൻസിയിൽ എത്രത്തോളം ഗ്രോത്ത് റേറ്റ് ഉയർന്നു പോയിരുന്നുവോ, അതായത് റാപ്പിഡായിരുന്നുവോ, അത്രത്തോളം ഡെവലപ്മെൻറ്റ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകില്ല, അത് ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മിഡിൽ ചൈൽഡ്ഹുഡിലും എങ്ങനെയാണ്, പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്, പക്ഷേ എങ്കിലും റാപ്പിഡ് ആയിരിക്കില്ല ആസ് കമ്പയേർഡ് വിത്ത് ഇൻഫാൻസി. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ കേട്ടതിൻ്റെ എക്സാമിനൊക്കെ ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു കാലഘട്ടം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ എവിടെയാണ്, ഇൻഫൻസിയിലാണ് വളരെ വേഗത്തിൽ, വളരെ റാപ്പിഡായിട്ട് ഗ്രോത്തും ഡെവലപ്മെൻറ്റും സംഭവിക്കുന്നത്. അപ്പോൾ ഗ്രോത്തും ഡെവലപ്മെൻറ്റും മറ്റുള്ള ഏജിൽ സംഭവിക്കുന്നില്ലേന്ന് ചോദിച്ചാൽ സംഭവിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ്, നമ്മൾ ഇൻഫൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് സ്ലോ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ലേറ്റർ ചൈൽഡ്ഹുഡ് വരുന്നു. അത് 10 മുതൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പറയുന്നു. അവിടെ വീണ്ടും ഫിക്സേഷൻ ഉണ്ടാകുന്നു. ഫിക്സേഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ഇൻഫൻസിയിൽ അക്വയർ ചെയ്ത കാര്യങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് 3 to 6 years എടുക്കുന്നത് പോലെ, 7 to 9 years എന്തൊക്കെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമോ അതെല്ലാം തന്നെ സ്റ്റെബിലൈസ് ചെയ്യാനെടുക്കുന്ന സമയമാണ് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഏർലി അഡോളസൻസ് എന്ന് പറയുന്നത് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന നെക്സ്റ്റ് ഒരു സ്റ്റേജാണ്. ഓക്കെ, ഏർലി അഡോൾസൻസ് എന്ന് പറയുന്നത് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ, അതായത് നിങ്ങൾ ആലോചിച്ചാൽ തന്നെ അറിയാം, ഒരു അഡോൾസൻസിലേക്ക് കടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, നമുക്കുണ്ടാകുന്ന ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ റാപ്പിഡാണ്. പെട്ടെന്ന് പെട്ടെന്നായിരിക്കും നമുക്ക് സംഭവിക്കുന്നുണ്ടാവുക. പക്ഷേ എങ്കിലും അപ്പോൾ നമുക്ക് സംശയം തോന്നാം, ഇൻഫൻസിയിലും പറഞ്ഞല്ലോ റാപ്പിഡാണെന്ന്, അഡോൾസൻസിലും പറഞ്ഞല്ലോ റാപ്പിഡാണെന്ന്, രണ്ടിലും റാപ്പിഡാണ്. അത് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ക്ലിയറായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള ലേറ്റർ ചൈൽഡ്ഹുഡും മിഡിൽ ചൈൽഡ്ഹുഡും ഒക്കെ ആണ് എക്സാമ്പിൾ ഉള്ളതെങ്കിൽ നമുക്ക് ഇൻഫൻസിയാണ് കൂടുതലും, ദെൻ അഡോൾസൻസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ അഡോൾസൻസ് ആണ് ഉത്തരം. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. എന്നാൽ ഇനി ഏർലി അഡോൾസൻസ് എന്ന് പറയുന്നത് വളരെ എന്താണ് ഗ്രോത്ത് റേറ്റ് ഫാസ്റ്റാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റാണെങ്കിൽ, ഏർലി അഡോൾസൻസ് ഫോളോ ചെയ്യുന്ന ലേറ്റ് അഡോൾസൻസ് എന്ന് പറയുന്നത് സ്ലോ ഗ്രോത്ത് ആണ്.
ഓക്കെ. അപ്പോൾ നമ്മൾ അഡോളസൻസിൻ്റെ മൊത്തത്തിൽ റാപ്പിഡായിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പറയാനും പറ്റുന്നില്ല. ഏർലി അഡോളസൻസിലാണ് എന്തുണ്ടാവുന്നത്, റാപ്പിഡായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നത്. പക്ഷേ ലേറ്റിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് സ്ലോ ആകാനായിട്ട് തുടങ്ങുന്നു. ദെൻ പിന്നീട് ഫിസിക്കൽ ഗ്രോത്തിന് എന്ത് സംഭവിക്കുന്നു, മെച്യൂരിറ്റി നമ്മൾ അറ്റെയിൻ ചെയ്യുമ്പോൾ അത് നിന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൽ പറയാനുള്ളത്. ഇൻഫാൻസിയിൽ റാപ്പിഡായിരിക്കും, പ്രീ ചൈൽഡ്ഹുഡിലെ പീരീഡ് ഓഫ് ഫിക്സേഷൻ ആയിരിക്കും, മിഡിൽ ചൈൽഡ്ഹുഡിലെ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് തന്നെയാണ്, പക്ഷേ സ്ലോ ആസ് കമ്പയർഡ് വിത്ത് ഇൻഫാൻസി. ദെൻ ലേറ്റർ ചൈൽഡ്ഹുഡിൽ വീണ്ടും പീരീഡ് ഓഫ് ഫിക്സേഷൻ ഉണ്ടാകുന്നു, ഏർലി അഡോളസൻസിലെത്തുമ്പോൾ വീണ്ടും റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ദ ട്രൈറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ. അതായത് നമ്മളെ കൺസീവ് ചെയ്യുന്ന, അതായത് ഒരു കുഞ്ഞിനെ അമ്മ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ട്രൈറ്റ്സും ക്യാരക്ടറിസ്റ്റിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന്. അതായത് കൺസീവ് ചെയ്യുന്ന ടൈമിൽ അമ്മയുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ ഒരുപാട്, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ട്രൈറ്റ്സും എല്ലാം തന്നെ കുട്ടിയുടെ എന്താണ് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് തന്നെയല്ല എല്ലാ ഡെവലപ്മെൻറ്റിനെയും ബാധിക്കും. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് പറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ടൈം ഓഫ് കൺസെപ്ഷൻ്റെ സമയത്ത് ട്രൈറ്റ്സും ക്യാരക്ടറിസ്റ്റിക്സും എങ്ങനെയാണോ കുട്ടിക്ക് കിട്ടുന്നത്, അത് ഒരുപാട് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ദെൻ ഫിസിക്കൽ ആസ് വെൽ ആസ് മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ മദർ ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയുടെ ഫിസിക്കലായിട്ടുള്ളതും മെൻ്റലായിട്ടുള്ള ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയാറില്ലേ എപ്പോഴും പ്രഗ്നൻ്റ് ആയ ഒരു വുമണോട് എപ്പോഴും നമ്മൾ പറയും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ, വിഷമങ്ങളൊന്നും ഉണ്ടാവരുത്, അതുപോലെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം കേട്ടോ, അസുഖങ്ങളൊന്നും വരുത്താതെ നോക്കണം, അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്, ഫിസിക്കലി ഇപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ കുട്ടിക്കും വരാൻ ചാൻസ് കൂടുതലാണ്, ചിലപ്പോൾ അത് അബോർഷനാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഫിസിക്കലായിട്ടുള്ളതും മെൻ്റലായിട്ടുള്ള ഹെൽത്ത്, അമ്മയുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന്. അതുപോലെ തന്നെയാണ് ന്യൂട്രിഷൻ. ഈ ന്യൂട്രിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ജനിച്ചതിന് ശേഷം മാത്രമല്ല, മറിച്ച് എന്താണ്, അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം മുതൽ, അതായത് വോമ്പിലായിരിക്കുന്ന സമയം മുതൽ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഗർഭിണികളോട് നമ്മളെപ്പോഴും പറയുന്നത് നല്ല ഫുഡ് കഴിക്കണം, നന്നായി വെള്ളം കുടിക്കണം. കാരണം എന്തുകൊണ്ടാണ്, ന്യൂട്രിഷൻ കുട്ടിക്ക് എത്തുന്നത് അമ്മയിലൂടെയാണ്. അപ്പോൾ അമ്മ നന്നായി ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമാണ് കുട്ടിക്കത് എത്തുന്നത്. അതുപോലെ തന്നെയാണ് ആഫ്റ്റർ പ്രഗ്നൻസി. ആഫ്റ്റർ എന്താ പറയുക, കുട്ടി ജനിച്ചതിന് ശേഷം ആഫ്റ്റർ ബേർത്ത്, എന്താണ് ആഫ്റ്റർ ബേർത്തിലും കുട്ടിക്ക് നല്ല ന്യൂട്രിഷ്യ ആയിട്ടുള്ള ഫുഡ് കിട്ടണം, അതോടൊപ്പം അമ്മയും കഴിക്കണം. കാരണം അമ്മ ഫീഡ് ചെയ്യുന്ന സമയത്ത് വരെ നല്ല ഫുഡുകൾ കഴിക്കണം എന്നാണ് പറയുക. കാരണം അമ്മ കഴിക്കുന്ന ഫുഡുകളെല്ലാം തന്നെ ഫീഡിങ്ങിലൂടെ കുട്ടിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ന്യൂട്രിഷൻ ബിഫോർ ബർത്തും ആഫ്റ്റർ ബർത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ്. അത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറുമാണ്. ദെൻ ലിവിങ് കണ്ടീഷൻസ്. ലിവിങ് കണ്ടീഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, കുട്ടി ജീവിക്കുന്ന സാഹചര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഫിസിക്കലായിട്ടുള്ളതും സോഷ്യലായിട്ടുള്ളതും കൾച്ചറായിട്ടുള്ളതും കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണ് നന്നായി നടക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ് ലിവിങ് കണ്ടീഷൻസ്. ദെൻ പിന്നീട് വരുന്നതാണ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് റിക്രിയേഷൻ, പ്ലേ, എക്സസൈസ്, സ്ലീപ്പ്, റെസ്റ്റ്. ഇതൊക്കെ തന്നെയും ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റുള്ള ഫാക്ടേഴ്സാണ്. നമുക്കറിയാലോ നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നന്നായി നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളിക്കാനുള്ളൊരു അവസരം ഉണ്ടാവണം കുട്ടിക്ക്, അതുപോലെ സെൽഫ് എക്സ്പ്രഷൻ ഉള്ളൊരു അവസരം ഉണ്ടാവണം, ദെൻ ഉറങ്ങണം നന്നായിട്ട്. ചെറിയ കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഉറങ്ങണം എന്നാണ് പറയുക, നന്നായി ഉറങ്ങിയാലാണ് കുട്ടിക്ക് വെയിറ്റ് കൂടുക എന്ന് പറയും. അപ്പോൾ നന്നായി ഉറങ്ങണം കുട്ടികൾ ചെറുപ്പത്തിലൊക്കെ. പിന്നീട് ഇങ്ങോട്ടേക്ക് വരുംതോറും, അതായത് വലുതായി വരുംതോറും കളിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കണം, അതുപോലെ എക്സസൈസുകൾ ഉണ്ടാവണം കുട്ടികൾക്ക്. ഇതൊന്നും ഇല്ലാതെ ഒരു സെഡൻട്രിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ പറയുന്ന മറ്റൊരു ഫാക്ടറാണ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഫിസിക്കൽ ഡിഫക്ട്സ്, ഇൽനെസ് ആൻഡ് ഡിസീസസ്. അതായത് നമുക്കുണ്ടാകുന്ന ചില ഫിസിക്കൽ ഡിഫക്ട്സുകൾ, നമുക്ക് വരുന്ന അസുഖങ്ങൾ, അതെല്ലാം തന്നെ ഈ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ
ചില കുട്ടികൾക്ക് ചെറുപ്പകാലഘട്ടത്തിൽ എപ്പോഴും അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അതായത് വെയിറ്റൊക്കെ കൂടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ഭക്ഷണം കൊടുത്താലും കുട്ടിക്ക് വെയിറ്റ് കൂടില്ല. എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൽനെസ് ഉണ്ടെങ്കിൽ, ഡിസീസ് ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഒരു ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഹാർട്ടിന് ഹോളൊക്കെ ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വെയിറ്റ് കൂടാൻ, വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭക്ഷണം നമ്മൾ കൊടുത്താൽ പോലും വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല. അപ്പോൾ അത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ സാരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഇൽനെസ് വന്നു, ഇപ്പോൾ ഫീവർ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ഫ്രീക്വൻ്റ്ലി ഫീവർ വരുന്നു, കുട്ടിക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡുകളൊക്കെ കുറയും. അങ്ങനെ വരുമ്പോൾ പിന്നെയും എന്താണ് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇത് സാരമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായി കൊടുക്കാതെ വന്നു കഴിയുമ്പോൾ പിന്നീട് വരുന്ന, ലേറ്റർ ആയിട്ട് വരുന്ന എല്ലാ ഡെവലപ്മെൻറ്റിനെ അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ആസ് വെൽ ആസ് മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ മദർ, ദെൻ ട്രൈറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിറ്റഡ് ദ time of conception, then nutrition after birth and before birth, then condition and care at the time of delivery. ഒരു പോയിൻ്റ് പറയാൻ വിട്ടു പോയി. കണ്ടീഷൻ ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. ഡെലിവറിയുടെ സമയത്ത് കുട്ടിക്ക് കിട്ടുന്ന കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ജനിച്ചു കൊണ്ടുവരുന്ന കുഞ്ഞിനെ നമ്മൾ അധികം ആരും കാണാൻ വരരുത്, അതുപോലെ കൈമാറി എടുക്കരുതെന്നൊക്കെ പറയും. കാരണം എന്തുകൊണ്ടാണ്? ഈ വരുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കുട്ടിക്കത് വരും. അപ്പോൾ ഇതെല്ലാം എന്ത് സംഭവിക്കും? കുട്ടിക്ക് ഉണ്ടാകേണ്ട പല ഡെവലപ്മെൻറ്റിനെ അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഡെലിവറി നടക്കുന്ന, അല്ലെങ്കിൽ സോറി, ഡെലിവറിയുടെ ആഫ്റ്റർ ഉണ്ടാകുന്ന കെയറും കണ്ടീഷൻസും വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെയാണ് ഡെലിവറി നടക്കുന്ന ടൈമിലുള്ള കെയറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും കുട്ടികളെ ഈ വാക്വം വെച്ചിട്ടൊക്കെ വലിച്ചെടുക്കുമ്പോൾ തലയ്ക്ക് വലിപ്പം കൂടുന്ന, വലിച്ചെടുക്കുമ്പോൾ തല മുഴച്ചു വരുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നീളത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് ആ ഡെലിവറിയുടെ ടൈമിൽ കൊടുക്കേണ്ട കെയർ കൃത്യമായി കൊടുക്കാതെ വരുമ്പോൾ കുട്ടികൾക്ക് ചില ഡിഫക്ട്സുകളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. അപ്പോൾ ആശുപത്രിക്കാരുടെ അനാസ്ഥയാണ്, ഡോക്ടറുടെ അനാസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഡെലിവറിയുടെ ടൈമിൽ ഡോക്ടറാണെങ്കിലും അതുപോലെ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും തന്നെ വളരെയധികം കെയർ ചെയ്യണം. ഇനിയിപ്പോൾ വീട്ടിൽ ഡെലിവറിയുടെ സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ടുള്ള ടൈം ഡ്യൂറേഷൻ കൂടുതലായി, വഴിയിൽ വെച്ചുണ്ടാകുന്ന ചില ഡെലിവറീസ്, ഇതൊക്കെ തന്നെയും ചിലപ്പോൾ, എപ്പോഴും ഉണ്ടാകണമെന്നില്ല, പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഡെലിവറി കോംപ്ലിക്കേറ്റ് ആവുകയും കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കാനും സാഹചര്യങ്ങളുണ്ടാവാം. അപ്പോൾ ആ ഡെലിവറിയുടെ ടൈം എന്ന് പറയുന്ന ആ കെയറും കണ്ടീഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഡെലിവറിക്ക് ശേഷവും കൊടുക്കുന്ന കെയറും കണ്ടീഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് പറഞ്ഞത്, എല്ലാം മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ സിഗ്നിഫിക്കൻസ്. എന്തിനാണ് ഒരു അധ്യാപിക, എന്തിനാണ് അറിയുന്നത് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്? എന്തിനറിയണം? നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് കൂടുതലായിട്ടും പഠിക്കേണ്ടത്. നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് ചോദിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് എന്താണ്. വാട്ട് ഈസ് ദ എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ റൈറ്റ് അബൌട്ട് ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ ചോദിക്കും. അതായത് ടീച്ചറുടെ റോൾ എന്താണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൽ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കും. അത്തരത്തിലായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഒരു അധ്യാപിക അറിഞ്ഞിരുന്നാൽ, ഒരു ടീച്ചർ അറിഞ്ഞിരുന്നാൽ എന്താണ് കാര്യം? അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഹെൽപ്സ് ടു ബ്രിങ് ഓൾ റൗണ്ട് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി. അതായത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൽ കുട്ടിക്ക് എവിടെയെങ്കിലും കുറവുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ടാണ് നടക്കുന്നതെന്ന് ടീച്ചർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അധ്യാപികയ്ക്ക് സാധിക്കും. എന്തെങ്കിലും ഒരു പ്രോബ്ലം അവിടെ ഇവിടെ ഉണ്ട്, ആ കുട്ടിക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ബാലൻസ്ഡ് പേഴ്സണാലിറ്റി കൊണ്ടുവരാനായിട്ട് ടീച്ചർക്ക് സാധിക്കും. അതായത് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു അധ്യാപികയ്ക്ക് സാധിക്കും. ദെൻ ഹെൽപ്സ് ടു നോയിങ് വാട്ട് ക്യാൻ ബി എക്സ്പെക്റ്റഡ് നോർമലി ഫ്രം ദ ചൈൽഡ് അറ്റ് എ പർട്ടിക്കുലർ ഏജ് ലെവൽ. ഓരോ ഏജ് ലെവലിലും കുട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയണം എന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേജിലും ഏത് രീതിയിലുള്ള ഫിസിക്കൽ ഡെവലപ്മെൻറ്റുകളാണ് നടക്കുക എന്നുള്ളത് മുൻകൂട്ടി അധ്യാപിക അറിഞ്ഞിരിക്കണം.
എങ്കിൽ മാത്രമാണ് ഈ ഏജിൽ ഇപ്പോൾ ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയാണ് ഒരു അധ്യാപിക കാണുന്നെങ്കിൽ ആ ഈ കുട്ടിക്ക് ഈ ഒരു ഏജ് ലെവലിൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടാകേണ്ടതെന്ന് അധ്യാപിക മനസ്സിലാക്കണം. എങ്കിലാണ് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ കൃത്യമായി ആ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് അധ്യാപികയ്ക്ക് അറിഞ്ഞെങ്കിൽ മാത്രമാണ് ആ ഒരു ഏജ് ലെവലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഹെൽപ്സ് ദ ടീച്ചർ ടു അറേഞ്ച് ദ സ്കൂൾ പ്രോഗ്രാംസ്. സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ പ്രോഗ്രാമുകളാകാം, കരിക്കുലറാകാം, കോ കരിക്കുലറാകാം, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ടെക്നിക്സ് ഓഫ് ടീച്ചിങ്, ടൈം ടേബിൾ, ടെക്സ്റ്റ് ബുക്ക്, ടീച്ചിങ് എയ്ഡ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ലേണിംഗ് എൻവയോൺമെൻറ്റ്, അങ്ങനെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തു വേണം, കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ അധ്യാപികയ്ക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അറിയുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു എൻവയോൺമെൻറ്റ് കൃത്യമായി ഉണ്ടാക്കി കൊടുക്കാനും കുട്ടിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഒരു നല്ല പേഴ്സണാലിറ്റി ആക്കി എടുക്കാനും അതുപോലെ പർട്ടിക്കുലർ ഏജ് ലെവലിൽ കുട്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അധ്യാപികയ്ക്കൊരു സാധ്യത ഒരുക്കാനും കൂടിയാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അറിയുന്നത്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, ഓരോ സ്റ്റേജിൽ എന്ത് നടക്കുന്നു എന്ന് അധ്യാപിക അറിയേണ്ടതിൻ്റെ ആവശ്യം. അപ്പോൾ ഇതാണ് ഒരു എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് നോക്കുമ്പോൾ എന്തിനാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അറിയുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തേതായിട്ടുള്ള ഫിസിക്കൽ ഡെവലപ്മെൻറ്റാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡൈമെൻഷൻസ് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഫാക്ടേഴ്സ് പറഞ്ഞു, ദെൻ ലാസ്റ്റ് എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചോളൂ. എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരം നൽകാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം.